എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് സൈക്കിൾമ കറങ്ങാൻ പോകണ്ട. ഇന്നലെ ഞാനും ആസിഫ് അനുസ്വസ്ഥാവുണ്ട്. ഇന്നിപ്പോൾ ഉണ്ടല്ലേ, ഇന്നലെ നമ്മൾ പോയത് അറിഞ്ഞിട്ട് ഇന്ന് രാവിലെ നേരത്തെ ബീച്ച് സുബീഖൊക്കെ നേരത്തെ നീച്ച് ഇരിക്കുന്നുണ്ട്. ഇത് സൈക്കിൾമ റൗണ്ട് അടിച്ചാൽ പോകണ്ട ചോദിച്ചത്. ഞാൻ സുഹൽ സാറുണ്ട്, പിന്നെ ചീ പുസ്തകമുണ്ട്, പിന്നെ നമ്മൾ ആസിഫും അനുസ്വസ്ഥാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പോയ സ്ഥലമല്ല, ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അല്ല, അവിടേക്കൊക്കെ കടലാട്ടോ. അതാ എവിടെ അതവിടെ അവിടെ കടലാണ്. പിന്നെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോയ കടലാണ്, പിന്നെ അങ്ങോട്ട് പോയ കടലാണ്, ഇങ്ങോട്ട് പോയ കടലാണ്. അപ്പോൾ എല്ലാവരും സൈക്കിളുമ്പോൾ സെറ്റായിട്ട് അതാ വന്നുകൊണ്ടിരിക്കണേ. ഇന്ന് പുതിയ സൈക്കിളൊക്കെ കിട്ടിക്കണോ, നല്ല വെറൈറ്റി സൈക്കിളുകളാണ്. ബ്രേക്കില്ലേ? അൻസുസ്താനൊക്കെ ഒന്ന് നല്ല പുതിയ അപ്ഡേഷൻ ആയിക്കണം സൈക്കിളിൽ. വലൈക്കും അസ്സലാം. മുപ്പര് പറഞ്ഞതേ ജട്ടിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനാണ്. അത് നമ്മൾ ഇങ്ങോട്ട് പോകണോ? ആ, അങ്ങോട്ട് തന്നെ പോയല്ലേ. നമ്മൾ ഇന്നലെ കാണാത്ത സ്ഥലം, നമ്മൾ പ്രേക്ഷകർ കാണാത്ത സ്ഥലം കാണിക്കണം. ആ വീണോ വീണോ വീണൊക്കെ കിട്ടുന്ന വൻ സീന് ഷോർട്ട് ആയിക്കാറല്ലേ. വരും 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 വെക്കി വരും വന്നിട്ട് വെക്കി. സുഹൽ സാറൊക്കെ വർത്താനം കേട്ടാല് സൈക്കിളൊക്കെ നല്ല ചവിട്ടാനാണ്. കണ്ടിട്ടില്ല, സൈക്കിൾ ഔട്ടാനും അറിയില്ല. അപ്പൊ ഇന്ന് നമുക്കൊരു ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളാട്ടോ കിട്ടിക്കണേ. ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ഈ പരിപാടി സൈക്കിളിനില്ല തന്നെ. എല്ലാരും എന്നെ പറ്റിച്ച് ആ കേട്ടോ. എന്നാ ശരി. ഓ, അപ്പൊ നമ്മളെ സൈക്കിളിന് അജീവ് പുസ്തകം വാങ്ങിയിട്ടോ, തിരിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ആയ് തരി തരി. സുഹൈൽ സാറ് പോണുണ്ടല്ലേ, അന്ന് ബ്രേക്ക് കുടിച്ചാണ്. ദ്വീപിലൊരു ടൈപ്പ് റൈറ്റിംഗ് കം കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രം, വില്ലേജ് പഞ്ചായത്ത്, കടമത്ത് ദ്വീപ് കേട്ടോ. ഇതാണ് ഈ കാണുന്നത്. ഇപ്പോൾ കൊറോണ ആയിട്ട് ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മളെ കൂടെ ഉള്ള നാലാൾക്കാർ അതാ മുന്നിൽ പോകണ്. നമ്മൾ പിന്നെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മെല്ലെ നിർത്തും. നമ്മൾ വേറൊരു സ്ഥലത്ത് കാട്ടു പോകണം. ഇന്നലെ നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. ഇതാ അവിടെ ആ സ്ഥലം കാണാനാണ് പോയത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു റോഡുണ്ട്, ഈ റോഡിനാണ് പോകുന്നത്. ഇത് ബീച്ച് റോഡാണ് ഇവിടുത്തെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മളിന്ന് ഒരു സൈക്കിൾ യാത്ര നടത്തുന്നത്. ശ്രമിക്കാനുള്ള കണ്ടല്ലോ ആടുകൾ റോട്ടിൽ, ഫുൾ ആട്. അവിടെ ആടുകൾക്ക് കൂടൊന്നും ഇല്ല കേട്ടോ, രാത്രിക്ക് ഫുൾ റോട്ടിലേക്കാണ്. കാരണം ദ്വീപിൽ നായല്ല, നായല്ല ദ്വീപുകളിലും, പാമ്പില്ല. അതാണ് അപ്പോൾ ദ്വീപിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആടുകളൊന്നും രാത്രിയൊന്നും പൊടിച്ച് കടിച്ച് അതിറ്റങ്ങളെ ഉപദ്രവിക്കണ പ്രശ്നമൊന്നും ദ്വീപിലില്ല. വിശാലമായ കടലാട്ട, അതൊക്കെ ഒരു വേറെ ഇല്ലായിരുന്നു. അതുപോലെ തോണി ഉണ്ടാക്കിയതൊക്കെ കണ്ട്. അപ്പൊ ഇതാണ് ആടിനെ വളർത്തുന്ന ഒരു ഇത് കേട്ടോ. ആ അതിൻ്റെ ഉള്ളിൽ ഇവിടെ എങ്ങനെയാണ് ആട്ടും കൂടും, ഇതിൻ്റെ ഉള്ളിലെല്ലാം ആടിനെ വളർത്തുക, ഇതിൻ്റെ ഉള്ളിൽ കിടും. അങ്ങനത്തെ ചെറുത് അപ്പുറത്തുണ്ട്, അതിലൊക്കെ വളർത്തും. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ബോട്ടുകൾ ഇതൊക്കെ ടോട്ടി ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ട് നാശം സംഭവിച്ച ബോട്ടുകളിൽ പെട്ട ബോട്ടാണ് കേട്ടതൊക്കെ. അപ്പൊ ദ്വീപ് കാണാത്ത ആളുകൾക്ക് ഇതൊരു മനോഹരമായ കാഴ്ചയായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീട് പണിക്കുള്ള കല്ലൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മംഗലാപുരത്തു നിന്നുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരാം ബോട്ട് വഴി. ഇതൊരു ബോട്ട് പണിക്ക് വേണ്ടിയിട്ട് ബ്രേക്കിന് വേണ്ടി ചരിച്ചിട്ട്. അവിടെ ആടുകളുണ്ടല്ലോ ഇഷ്ടംപോലെ ആടുകൾ, തെങ്ങൊക്കെ നിൽക്കണ്ടല്ലേ. ഹേയ്, ഇങ്ങനെ നിൽക്കലില്ല തെങ്ങൊന്നും. പിന്നെ തേങ്ങ കണ്ടില്ലേ, തേങ്ങ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ
ഇവിടുത്തെ സെവനത്ത് ഇളനീരൊക്കെ സെവനപ്പിൻ്റെ മാതിരി അതിൻ്റെ ഗ്യാസും മാതിരി അപ്പൊ സൂര്യൻ അങ്ങനെ കുറച്ച് ഒതിച്ചൊതിച്ച് വരുന്നുണ്ട്. സൈക്കിളില്ലാത്ത സൈക്കിളും മൈസൂർ നമ്മൾ ബീച്ചിൽ വന്ന് ബീച്ച് കാണാൻ വേണ്ടി ഇറങ്ങിക്കാണ്. അതെപ്പോഴും കല്ലൊക്കെ വെച്ച് വെറൈറ്റി കല്ലുകളാണ് ഈ കര കരയത്തേക്ക് എന്താണല്ല തിര വല്ലാതെ വരില്ല. തിര തിര പുറം കടലിലുണ്ടാവുക. ഇല്ല മീൻ പിടിക്കാൻ പോകണ്ടോ സുൽ സാറേ? വലകൊണ്ടൊക്കെ ഇരിക്കണേ വലടാ സാറേ. അദ്ദേഹം പറയാൻ പറഞ്ഞത് അതിനെന്താ വെച്ചാൽ നമ്മളവിടെയൊക്കെ മീൻ ഇങ്ങോട്ട് വലയിട്ടിട്ട് ഇങ്ങോട്ട് വരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റുകൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഇവിടെ മീനുകൾ മാത്രം അങ്ങനെ വേസ്റ്റ് ഇല്ല. ഒരു സ്നോ വേസ്റ്റ് ചെയ്യാം വലിയൊരു ഗുണമായിട്ടാണ്. ഇവിടല്ലേ വേസ്റ്റ് ഒന്ന് കല്ലുമൊക്കെ രാവിലെ കാറ്റുള്ള വന്ന കുറെ ഞണ്ടുകളെ കാണട്ടോ. ഇപ്പൊ ഈ കാണുമ്പോ മൂന്നെണ്ണം ഉണ്ട് വലത്തെ സൈഡിൽ ഒന്ന് ഇടത്തെ സൈഡിൽ രണ്ടെണ്ണം. പിന്നെ അവിടുന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ എല്ലോ കല്ലുമേ ഉണ്ട് കാറ്റുള്ള വന്ന ഞണ്ടുകൾ. ഇതാത്തുമ്പതാ മുകളിൽ ഒന്നതാ അതിന്റെ താഴത്ത് ഒന്നതാ ഈ മൂലക്ക് ഒന്നതാ ഒരുപാട് ഉണ്ട് കേട്ടോ. വലുതും ചെറുതൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ പോയാൽ അവിടെ ഒരു ഞണ്ടുണ്ട്. പക്ഷെ അത് ചത്തിക്കണോ ഇല്ലയെന്ന് അറിയില്ല. ഈ കിടക്കണ ഞണ്ടാണ്. പിന്നെ വലിയ ഞണ്ടൊക്കെ ഉണ്ട് അവിടെ കണ്ടില്ല ആ കല്ല്. ഇവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബോട്ട് കണ്ടത് ടോട്ടി ചുഴലിക്കാറ്റിൽ തകർന്നടിഞ്ഞ ബോട്ടുകളാണ് ഈ നാട്ടിൽ പറഞ്ഞത്. ഒരു ബോട്ട് അവിടെ കിടക്കണ പൊളിഞ്ഞിട്ട് അല്ല ഇവിടെയൊക്കെ തിരക്ക് കുറവാട്ടോ. അവിടെയാണ് പുറം കടൽ. അവിടെ ഒരു ബോട്ടുണ്ട്. പിന്നെ റൂമിൽ ഉറങ്ങാൻ സ്ഥലമില്ല. ഒരു കടപ്പുറത്ത് വന്നിട്ട് ഉറങ്ങുന്ന സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സാറ് ഞങ്ങളെ വലയൊക്കെ തിരക്കിടാക്കിയിട്ട് ഉറങ്ങണേ. എന്താ പറഞ്ഞു ഞങ്ങളെ ഫേസ്ബുക്കിൽ ഇവിടെ കോയമ്പത്തൂരൊക്കെ ഒരു ഞാൻ കമൻറ്റാണ് കണ്ടിക്കണേ ആ വായിച്ചിക്കണേ. വലിയ ടീമാണ്. എന്താ ടീന്ന് അതല്ല ഞാനൊരാൾക്കൊരു മറുപടി കൊടുത്ത കമൻറ്റ് വെച്ചു. എന്തായാലും വീണാ നമുക്ക് എല്ലാവരും വീഡിയോ കിട്ടും പറഞ്ഞ ഉണ്ട് കേട്ടോ. വലൈക്കും സലാം. ഇവിടുത്തെ ശൈലിയാണ് എല്ലാ ആളുകളും മുറുക്കും. മുറുക്കുമ്പോ എന്ത് ചെയ്യും വഴിവെക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇന്ന് ആൾക്കാർക്ക് മുറുക്കാൻ എടുക്കാൻ എന്ത് ചെയ്യാ പത്ത് രൂപയിലിടും. നമ്മളെ നാട്ടിലാണെങ്കിൽ പെട്ടിടക്കാണ്. ഇവിടെ ദ്വീപിൽ കള്ളന്മാരില്ലല്ലോ. ഇല്ല ദ്വീപിൽ കള്ളന്മാരില്ല. അപ്പൊ ഇതിന് മുറുക്കാൻ എടുക്കുന്നുണ്ട് നീ പത്ത് രൂപയിലിടും. ആ വൈകുന്നേരം ആകുമ്പോഴേക്കും മുറുക്കാൻ തീർന്നുണ്ടാവും പൈസ ആവും. ഇതിപ്പോ ഒരാൾ വെച്ചതീ കാരണം ഇത് കടമത്ത് ദ്വീപിലെ ഒരു മദ്രസയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസയാണ്. 120 കുട്ടികൾ JSS പഴയ പേരാണ്. അപ്പോൾ പിന്നെ പ്ലസ് ടു വരണ്ട കേട്ടോ ഈ മദ്രസയിൽ. എന്തായാലും നമുക്ക് മദ്രസ ക്ലാസ്സിലെ കുട്ടികളെ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടോക്കാം. എത്ര ക്ലാസ് ഉസ്താ? അസ്സലാമു അലൈക്കും. എന്താ പേര്? പേര് സിബിലി. എത്ര കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ? ഒന്നാം ക്ലാസ് 25. ആ ഡിജിറ്റൽ ക്ലാസ് റൂം ആണല്ലേ. ഈ സ്ഥലം എല്ലാം പാട്ടോടും. പാട്ടൊക്കെ ഉണ്ടോ? പരിപാടി മറ്റേ മൊത്തം മറ്റേ പാഠഭാഗങ്ങൾ നാല് മാസം പെൻഡിങ് ആയി. അവിടെ ഓൺലൈൻ ക്ലാസ് ആണ്. ഇവിടെ നടന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എഴുതിന പ്രോഗ്രാം തൽക്കാലം നമ്മളെ നാട്ടിലെ കുട്ടികളെ ഞങ്ങളെ നാട്ടിലെ കുട്ടികളെ മദ്രസയിൽ പോയിട്ട് 1.5 കൊല്ലായി. മൂന്നാം ക്ലാസ് ആ അതിലുണ്ട് ഇവിടെ. ഇത് മൂന്നിലാ പ്രൂഫൊക്കെ ഇതാട്ടോ മറ്റേ ഷീറ്റ് ഇട്ടിക്കാണ്. അതിനല്ല ചൂട് അല്ലേ. ചൂട് പിന്നെ നമ്മൾ സൈക്കിളോടിച്ച് വന്നിട്ട് അതാണ് നിങ്ങളെ ദീപേരനെ. പക്ഷെ നിങ്ങളെ സംസാരം കിട്ടുന്ന മലപ്പുറത്തുള്ള ദർശ എവിടെ കാരം മലപ്പുറം പോയിട്ട് പിന്നെ എന്താ വയനാട് തമിഴ്നാട് തമിഴ്നാട് എവിടെ അവിടുന്ന് എവിടുന്ന് അല്ല എവിടുന്ന് നിങ്ങൾ ബിരുദം റഹ്മാനി ആ ഓ ആണ് കേട്ടോ മദർസ്. അതിൻ്റെ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ആ യെസ് പറ ഇത് കണ്ടോ.
ശിലാസ്ഥാപനം നടത്തിയത് എ പി ഉസ്താദാണ്. ജംഇയത്തു ശുബാനി സുന്നിയ ഓഫീസ് കോംപ്ലക്സ് കടമത്ത് ശിലാസ്ഥാപന കാരണം ഷെയ്ഖുന എ പി അബൂബക്കർ സ്വീകരിക്കാം. ഇവർ ഓഫീസ് ഇപ്പുറത്താണ് കേട്ടോ, ഇത് മദ്രസിൻ്റെ ബിൽഡിംഗ്. ഇപ്പോൾ നമ്മൾ പോയ മദ്രസേൻ്റെ അപ്പുറത്ത് ഈ ബിൽഡിങ്ങിലാണ് ഓഫീസ്. നമുക്ക് ഓഫീസിൽ ഒന്ന് കയറി ചെന്ന് നോക്കാം. തലമുട്ടണ്ട